كيلومتر ني اوري كودي لديكم تشيلوي تشنبي كرشا رود اوري ورشا غوند بوتي بولينو تورني بادي مون كيلومتر لديكم دوري مدنا كنا مغلم اغسطي مري رود انا اوري ورشا غوند تاني بوتي بولينو دريني جول بدي ولا بدي اشا ستري انا رمانا مولم تشيري مارا بيدا البولم رود الفيلم كتيكا كنا وستي مانا പതിമൂന്ന് കിലോമീറ്ററിലധികം ദൂരമുള്ളതും പതിനാല് കോടിയോളം രൂപ ചെലവഴിച്ച് നവീകരിച്ചതുമായ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള കുന്നമംഗലം അഗസ്റ്റിൻമുഴി റോഡാണ് ഒരു വർഷം കൊണ്ട് തന്നെ പൊട്ടിപ്പൊളിഞ്ഞു തുടങ്ങിയത്. മുക്കം അഗസ്റ്റിൻമുഴി അങ്ങാടിക്കും മാമ്പറ്റയ്ക്കുമിടയിലുള്ള വലിയ വളവിലാണ് റോഡ് തകർന്ന് കുഴിയായത്. ഈ കുഴി ഇരുചക്ര വാഹനങ്ങൾക്കടക്കം വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഒരു മാസം മുമ്പ് മെയിൻ്റനൻസ് വർക്ക് നടത്തി കുഴി അടച്ചിരുന്നുവെങ്കിലും വീണ്ടും ഇതേ സ്ഥലത്ത് വലിയ കുഴി രൂപപ്പെടുകയായിരുന്നു. റോഡിലെ ഡ്രെയിനേജുകളുടെ അശാസ്ത്രീയ നിർമ്മാണം മൂലം ചെറിയ മഴ പെയ്താൽ പോലും റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയുമുണ്ട്. ഇത് കാൽനട യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നു. ഒരു വർഷം മുമ്പ് റോഡ് പ്രവൃത്തി പൂർത്തീകരിച്ചുവെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും റോഡ് പ്രവൃത്തിയുടെ ഭാഗമായി റോഡരികിൽ കൂട്ടിയിട്ട മണ്ണും കല്ലും ഉൾപ്പെടെ ഇതുവരെ എടുത്തു മാറ്റിയിട്ടുമില്ല. ഒരു വർഷം മുന്നേ 14 കോടി രൂപ മുടക്കി അഗസ്ത്യമ കുന്നമംഗല റോഡാണ് ഇത്. ഈ റോഡിലെ ആവശ്യത്തിന് ഡ്രെയിനേജ് നിർമ്മിക്കുകയോ ഇതിന്റെ അളവുകൾ നിവർത്തൊന്നും ചെയ്തിട്ടില്ല. അശാസ്ത്രീയമായ രീതിയിലാണ് പണി കഴിച്ചതെന്ന് അന്ന് മുതലേ പരാതി കൊടുത്തിരുന്നു. ഈ പരാതി ഒന്നും വിലവെക്കാതെ ഈ റോഡ് നിർമ്മിച്ചത് കാരണം ഇപ്പോൾ ഒരു 2 മാസം മുന്നേ ഒരു കുഴി ഉണ്ടായി, അത് വലിയ കുഴിയായി അവർ അടച്ചു. ഇപ്പോൾ വീണ്ടും അത് വലിയൊരു കുഴിയായിട്ട് കിടക്കുകയാണ്. ആ വളവിൽ തന്നെ ആയതുകൊണ്ട് വലിയ അപകടമാണ് അത് ക്ഷണിച്ചു വരുന്നത്. ഒരു തുള്ളി വെള്ളം ഡ്രെയിനേജിൽ എങ്ങോട്ടും പോകുന്നില്ല, എല്ലാ സ്ഥലത്തും കെട്ടിക്കിടക്കുകയാണ്. ഈ 14 കിലോമീറ്ററിലും വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് കാണാനുള്ളത്. ലാസ്റ്റ് പരാതി കൊടുത്തപ്പോൾ പി ഡബ്ല്യു ഡി അറിയിച്ചത് ഇതിനെ കുറച്ച് കാട് വെട്ടാനും മൺകൂണകൾ നീക്കം ചെയ്യാനുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ ആ ഒരു മണ്ണും എങ്ങോട്ട് നീക്കിയിട്ടില്ല, ആ കാട് അതേപോലെ കിടക്കുകയാണ്. മലപ്പുറം മഞ്ചേരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മലബാർ അസോസിയേറ്റ് ആണ് റോഡ് പ്രവൃത്തി ഏറ്റെടുത്തിരുന്നത്. ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശപ്രകാരം റോഡിനെ കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ വിളിച്ചറിയിക്കാനായി കരാർ കമ്പനിയുടെയും അസിസ്റ്റന്റ് എഞ്ചിനീയറുടെയും ഫോൺ നമ്പർ അടങ്ങുന്ന ബോർഡ് അഗസ്ത്യൻമുഴി പെട്രോൾ പമ്പിന് സമീപം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഈ നമ്പറുകളിലേക്കൊന്നും ആരെയും വിളിച്ചാൽ കിട്ടാറില്ല എന്ന് നാട്ടുകാർ പറയുന്നു. റോഡ് പ്രവൃത്തിയുടെ ആരംഭഘട്ടത്തിൽ തന്നെ അശാസ്ത്രീയ നിർമ്മാണം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരും യുവജന സംഘടനകളും വിജിലൻസിലടക്കം പരാതി നൽകിയിരുന്നു. ഡ്രെയിനേജ് തീർത്തും അശാസ്ത്രീയമായി ഡ്രെയിനേജ് ഇല്ലാതെ റോഡിന്റെ നിലവാരമില്ലാതെ ചെയ്തതിന്റെ ഫലം ഇപ്പോൾ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും അധികൃതർ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ മെയിൻ്റെനൻസ് വർക്കെങ്കിലും നല്ല രീതിയിൽ നടത്താൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായും ഇതിനെതിരെ പ്രതികരിക്കും നാട്ടുകാർ. എല്ലാവരും തന്നെ ഞങ്ങളോടൊപ്പമുണ്ട്. എത്രയും പെട്ടെന്ന് റോഡിലെ അപാകതകൾ പരിഹരിച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കി തരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറമാൻ ജിയൻ ആസാദിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.